നമസ്കാരം. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെക്കില്ല. മുൻകരുതലുകൾ പാലിക്കുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമേ പരീക്ഷ നടത്തുമെന്നും അധ്യാപകരും വിദ്യാർത്ഥികളും ട്രിപ്പിൾ ലെയർ മാസ്ക് ഉപയോഗിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നു. അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതു ഇടങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ കർശന നടപടികൾ വേണമെന്ന് പോലീസും പറയുന്നു. ഇതിനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പോലീസ് ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ വയ്ക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് ചേരുന്ന ഉന്നതതല യോഗം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. കോവിഡ് വ്യാപനം കുറയ്ക്കുന്നതിന് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തണമെന്നതാണ് മുഖ്യ നിർദ്ദേശം. പൊതു ഇടങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ വർക്ക് ഫ്രം ഹോം വീണ്ടും നടപ്പിലാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സർക്കാർ ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം വീണ്ടും ഏർപ്പെടുത്തണം. സ്വകാര്യ സ്ഥാപനങ്ങളെ ഇതിനായി പ്രേരിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കോവിഡ് അതിവേഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ വൈകിട്ട് 3:30 ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. വിവിധ വകുപ്പ് മേധാവികൾ യോഗത്തിൽ പങ്കെടുക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ നടത്താൻ തീരുമാനിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചതായി പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നടത്താൻ നിശ്ചയിച്ച അഭിമുഖങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുകയും ചെയ്യും. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും പരീക്ഷകൾ മാറ്റിവെക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. കേരള കാലിക്കറ്റ് എം ജി കണ്ണൂർ യൂണിവേഴ്സിറ്റി സാങ്കേതിക മലയാളം ആരോഗ്യ സർവകലാശാലകളാണ് പരീക്ഷകൾ മാറ്റിവെച്ചത്. ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. അതേസമയം കോവിഡ് കൂട്ടപരിശോധനയുടെ കൂടുതൽ ഫലങ്ങൾ ഇന്ന് പുറത്തുവരുന്നതോടെ സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണം 100,000 കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രോഗബാധ കുത്തനെ കൂടുന്ന എറണാകുളം കോഴിക്കോട് അടക്കം ജില്ലകളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചികിത്സയിലുള്ള രോഗബാധിതർ 100,000 കടക്കുന്നതോടെ കിടത്ത് ചികിത്സ ആവശ്യമായവരുടെയും രോഗം ഗുരുതരമാകുന്നവരുടെയും എണ്ണം കൂടുമെന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ സർക്കാർ മേഖലയിൽ കോവിഡ് ഇതര ചികിത്സകൾ പരിമിതപ്പെടുത്തും. അതേസമയം വാക്സിൻ ക്ഷാമം തുടരുന്നതിനാൽ രോഗവ്യാപന തീവ്രത കുറയാൻ ലക്ഷ്യമിട്ടുള്ള മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ ഭൂരിഭാഗവും മുടങ്ങിക്കിടക്കുകയും ചെയ്തിരിക്കുകയാണ്.